തീരജനൊപ്പം കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഭിജിത്തിന്റെയും അമലിന്റെയും പ്രതികരണം കൈരളി ന്യൂസിന്. അക്രമം കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയെന്ന് അഭിജിത്ത് ധീരജിനെ കൊലപ്പെടുത്തിയത് പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. സംഭവം വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായതല്ല. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ചായിരുന്നു പ്രകോപനം കൂടാതെയുള്ള ആക്രമണം. കൂടുതൽ യൂത്ത് കോൺഗ്രസുകാരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നതായും വിദ്യാർത്ഥികൾ കുത്തുന്നതിന് മുൻപ് ഇവർ തങ്ങളെ മർദ്ദിച്ചു. കുത്തേറ്റ് ധീരജ് നിലത്ത് വീണുപോയി. സംഭവം ആകസ്മികമല്ലെന്നും വിദ്യാർത്ഥികൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. അവരുടെ വാക്കുകളിലേക്ക് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രചരണങ്ങൾ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും വലിയ തോതിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ധീരജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകസ്മികമായി ഉണ്ടായ സംഭവം എന്ന തരത്തിലാണ് ഈ പ്രചരണം സംഘടിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളതുമായിട്ടുള്ള അഭിജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, എന്താണ് ഇന്നലെ നടന്നെന്നുള്ള കാര്യങ്ങളടക്കം അഭിജിത്തിനോട് ചോദിച്ചറിയാം. എങ്ങനെയാണ് അഭിജിത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്, കോളേജിൽ എന്താണ് സംഭവിച്ചത്? ഇവരുടെ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ക്യാമ്പസിൽ കയറണ്ടെന്നുള്ള ഒരു സംസാരത്തിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആൾക്കാർ മുന്നേ കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള രീതിയിൽ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാർ വേണ്ട കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രം ക്യാമ്പസിലെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ആ ഒരു സംസാരമാണ് അന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോളിംഗ് ഒരു മണിക്ക് കഴിയും, പിന്നെ നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഇവർ അവിടെ വരുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഇത്തരമൊരു സംഘർഷം നിങ്ങൾ തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിലൂടെ ഉണ്ടായിരുന്നോ? ഇവർ പുറത്തുനിന്ന് എത്തിയതിനു ശേഷം ആണോ ഈ സംഭവം? ആ, ഇവർ പുറത്തുനിന്ന് വന്നതിന് ശേഷമാണ് ഈ സംഘർഷം ഉണ്ടായിരുന്നത്. അതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇലക്ഷൻ ഒരു മണി വരെ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കാണ് പോളിംഗ് കഴിയുന്നത്. പോളിംഗ് കഴിഞ്ഞ് കൗണ്ട് എണ്ണൽ 2 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആണ് ഇവർ ഉച്ച ഒരു മണി സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിയുകയും അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പസിൻ്റെ അല്ല കോളേജിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടേക്ക് വരികയും ചെയ്തു. നമ്മൾ 3-4 പേര് ആദ്യം നിൽക്കും, പിന്നെ നമ്മുടെ ജൂനിയർ പിള്ളേർ കുറച്ച് പേര് ബാക്കിലുണ്ട്, അതായത് ക്യാമ്പസിൻ്റെ അകത്ത്. നമ്മളിങ്ങനെ ചെന്ന് സംസാരിച്ചു, അതായത് ഈ ക്യാമ്പസിൻ്റെ അകത്ത് ഉള്ള ആൾക്കാർ മാത്രം മതി, പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അപ്പോൾ അവർ തട്ടിക്കേറുക എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആയുധങ്ങളുമായിട്ടാണ്, അത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്തോളം നേരം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആയുധങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ തട്ടിക്കേറുന്നതിൻ്റെ ഭാഗമായിട്ട് സംഘർഷം ഉണ്ടാവുകയും അവർ കത്തിയെടുത്ത് വീശുന്നത് ആദ്യം എനിക്ക് ഇവിടെയാണ് ഇടിക്കുന്നത്, ഇടിക്കുന്ന രീതിയിൽ ഇങ്ങനെ വീശുകയും. അപ്പോൾ എനിക്ക് കത്തിയാണ് കുത്തിയതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. കാരണം ഒരു തരിപ്പ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടി കിട്ടിയ എൻ്റെ ഒരു തരിപ്പാവുമെന്ന് വിചാരിച്ചു. ഇതും കൃത്യമായിട്ട് കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കൈവച്ച് ഇങ്ങനെ തടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയത് ഓർമ്മയില്ല, ഇത് ഇടി കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് സംഘർഷമായിട്ട്. പിന്നെ ഈ സംഘർഷം തുടങ്ങുമ്പോൾ നമ്മുടെ ബാക്കിലുണ്ടായിരുന്ന പിള്ളേർ ഫ്രണ്ടിലേക്ക് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന്. അപ്പോൾ ആൾക്കാർ കൂടുന്ന കണ്ടപ്പോൾ ഇവർ തിരിഞ്ഞു ഓടുകയാണ് ഉണ്ടായത്. കത്തി പോലത്തെ ആയുധം തന്നെയാണ്, കാരണം കയ്യിൽ കണ്ടിരുന്നില്ല, പക്ഷേ കത്തി പോലത്തെ ഒരു ആയുധം തന്നെയാണ് കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ഷർട്ടിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു പാട് കാണാൻ പറ്റും. ഒരു കത്തി നമ്മൾ അവിടെ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ 5-6 ൽ അധികം ആൾക്കാരുണ്ടായിരുന്നു, ഒരു കാറും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുന്നത് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4-5 പേര് കാറിൽ 3-4 പേര് കാറിൽ കയറി പോയിട്ടുണ്ടായത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു 6 പേരാണ്, 6 പേരുടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ സംഘർഷവും ഈ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മുന്നേ കണ്ടുവരിച്ചില്ല, പക്ഷേ ആ ഒരു പ്രശ്നത്തിന് ശേഷം കുറച്ച് പേരെ കണ്ടാലേ അറിയാം. അതിൽ 2 പേരെ ഒരാളെ നമുക്ക് മുന്നേ കണ്ടാൽ അറിയാം, കാരണം ആളുടെ അടുത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാമ്പസിൻ്റെ പുറത്തുള്ള ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരാളെ മാത്രമേ നമുക്ക് അറിയുള്ളൂ, ടോണി എന്ന് പറഞ്ഞിട്ടുള്ളൊരാൾ. പിന്നെ ഉണ്ടായിരുന്ന ആൾക്കാരെ നമുക്ക് അവിടെ ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. കണ്ടാൽ പരിചയമുണ്ട്. ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം, ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം ഈ പിള്ളേർ ഇറങ്ങി വന്നു. കോളേജിൽ നിന്നുള്ള പിള്ളേർ ഈ പ്രശ്നം കണ്ടിട്ട് അവിടെ നിന്ന് ഓടി ഇറങ്ങി വന്നപ്പോഴും ഇവർ തിരിഞ്ഞു ഓടാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഓടുന്ന സമയത്ത് എല്ലാവരും നമ്മൾ പിന്നാലെ ഓടി. അപ്പോൾ ഇവർ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് കത്തിയിൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കത്തി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, കത്തി എടുത്തടാന്ന് പറഞ്ഞപ്പോൾ ഈ പിള്ളേരൊക്കെ ഓടി വന്ന് കണ്ടപ്പോൾ അവർ തിരിച്ചോടി. തിരിച്ചോടിയപ്പോൾ എല്ലാവരും പിന്നാലെ ഓടി അവരെ പിടിക്കാനായിട്ട്. അങ്ങനെ പിടിക്കാൻ ഓടുന്നതിൻ്റെ ഇടയിലാണ് ധീരജിന് കുത്തേൽക്കുന്നത്. ധീരജ് കുറച്ചങ്ങോട്ട് ഓടി അവരെ പിടിക്കുമ്പോൾ അവന് കുത്തേറ്റ് വീഴാനുണ്ടായത്. നമ്മൾ കുത്തേറ്റു എന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല, കാരണം ഇടി കിട്ടി വീഴുന്ന പോലെ അവൻ വീഴാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കുത്തേറ്റതാണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇവരുടെ പിന്നാലെ ഓടി, അപ്പോൾ പിന്നിൽ നിന്നാണ് നമുക്ക് വിളി വരുന്നത് നിൽക്ക് ധീരജ് വീണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ തിരിഞ്ഞു വന്ന് ധീരജിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊരു ഇതിലായിരുന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ ഒരാളുടെ കയ്യിൽ മാത്രം ആയുധം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അമലിനാണെന്നുണ്ടെങ്കിൽ ടോണി ആണ് അമലിനെ വീശിയത്. എന്നെയാണെന്നുണ്ടെങ്കിൽ നിഖിൽ പൈലി എന്നുള്ളൊരു വ്യക്തിയാണ് എനിക്കെതിരെ ആക്രമിച്ചത്.
ഒന്ന് ഒരാളുടെ കയ്യിലായിരുന്നില്ല, അപ്പോൾ രണ്ട് മൂന്ന് പേരുടെ കയ്യിലായിട്ട് ആയുധം ഉണ്ടായിരുന്നിരിക്കണം. ഓട്ടണല് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഓട്ടണല് രണ്ട് മണിക്കാണ് ഓട്ടണല് തുടങ്ങുക, ഒരു മണി വരെ പോളിംഗ് ആണ്. ഒരു മണിക്ക് കൃത്യം പോളിംഗ് കഴിഞ്ഞ് അതുവരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കോളേജിൽ. അപ്പം അതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഈ ആയുധങ്ങളായിട്ട് ഒന്നാമത് ഇവർ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, ക്യാമ്പസിൽ പഠിക്കുന്ന ആൾക്കാരല്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ക്യാമ്പസിൽ പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ആയുധങ്ങളുമായിട്ട് കോളേജിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കരുതി കൂട്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പ്രയോഗിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു അക്രമം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ, അതെടുത്ത് പ്രയോഗിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ആയുധങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇവർ പുറത്തുനിന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ ക്യാമ്പസിൽ വരണ്ടെന്നുള്ളത്. ആ ഈ ടോണി എന്ന് പറഞ്ഞ ആളെ മാത്രമേ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ മുന്നേ കണ്ടിട്ടില്ല, ഉണ്ടായിരുന്നില്ല. അഭിജിത്തിൻ്റെ പ്രതികരണം അത്തരത്തിലാണ്. ഈ പ്രതികളുമായി അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പിടിയിലായിട്ടുള്ള പ്രതികളുമായി മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ ഇതിന് മുൻപൈരാഗ്യം അടക്കമുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമാണ് അഭിജിത്ത് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമൽ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഈ സംഭവത്തെ എങ്ങനെയാണ്? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും കോളേജിലെല്ലാം കൂടെ സമാധാനപരമായിട്ട് ഇതായിരുന്നു. ഇലക്ഷൻ ആ സമയം വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. ധീരായിട്ടിനാലും പോകാൻ പുള്ളിക്കനെ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് നിന്നിട്ടായിരുന്നു. അപ്പോഴായിരുന്നു ഈ പ്രശ്നമുണ്ടായി. ഒച്ചയായിട്ട് എന്ത് പ്രശ്നം എന്നറിയാനായിട്ട് ഞങ്ങൾ ഓടിച്ചിരുന്നായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പ്രശ്നമുണ്ടായി, പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നത്. ഇവരെ എടുത്തിട്ട് അടിക്കുന്നുണ്ടപ്പം ഇത് പിടിച്ചു മാറ്റാനായിട്ടാണ് ഞങ്ങൾ ചെന്നത്. ധീരേട്ടനെ മുമ്പ് ധീരേട്ടനെ കുത്തിയാൽക്ക് ധീരേട്ടനെ അറിയാവുന്ന പോലും അറിയത്തില്ല ഞങ്ങൾക്ക്. എന്നുവെച്ചാൽ എന്നെ പിടിച്ചു മാറ്റി എന്നെ ഉപദ്രവിച്ചാൽക്ക് എന്നെ മുൻപരിചയമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പുള്ളിക്കാരനെ അറിയത്തില്ല, ഞാൻ അവിടെ വെച്ചാൽ കാണുന്നത്. ഞങ്ങൾ പറഞ്ഞില്ല പിടിച്ചു മാറ്റായിട്ട്. ഈ ചേട്ടന്മാർ ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ സംഭവം എന്നറിയാം, പോലീസുകാരവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിടിച്ചു മാറ്റാനായിട്ട് പോയതായിരുന്നു. അപ്പോഴേ ഞങ്ങളെല്ലാം കൂടെ പിടിച്ച് ഒരു മൂലക്കാക്കി ഉപദ്രവിച്ചത്. രാഷ്ട്രീയ കാരണങ്ങളല്ലാതെ മറ്റു കാരണങ്ങളും വൈരാഗ്യങ്ങളും ഒന്നുമില്ല? ഇല്ല, അറിയില്ല. കോളേജിലുള്ള കെ എസ് യു പ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഈ സംഭവവുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവരാരും വിളിച്ചതനുസരിച്ചാണോ ഈ പ്രതികൾ അവിടെ എത്തുകയും ഇങ്ങനെ അക്രമം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്? അറിയില്ല. ആ സമയത്ത് അവിടെ കെ എസ് യുടെ അലക്സ് പോയ കാർക്ക് ജസ്റ്റ് മുമ്പ് ഒരു ഷിഫ്റ്റ് എടുത്ത് പോകണുണ്ടായിരുന്നു. അലക്സ് ആരാണ്? കോളേജിനുള്ളായിരുന്നു. അലക്സ് പോകുന്നുണ്ടായിരുന്നു. കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റാണ്. അതെ. അല്ലാതെ വേറെ കെ എസ് സിക്കാരും അവിടെ ഇല്ലായിരുന്നു. സ്റ്റുഡൻസ് ആരും അവിടെ ഇല്ലായിരുന്നു. സ്റ്റുഡൻസായിട്ട് ഒന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇത് പുറത്തുനിന്നുള്ളവർ വന്നപ്പോൾ അവർ ചോദിക്കാനായിട്ട് ചെന്നായിരുന്നു. ഇല്ല, അവരായിട്ടൊന്നും പ്രശ്നമൊന്നും. ആ തരത്തിലാണ് ഈ അമലിൻ്റെയും അതോടൊപ്പം തന്നെ അഭിജിത്തിൻ്റെയും പ്രതികരണം വരുന്നത്. ഈ സംഭവത്തിന് മുൻപ് ഈ കോളേജിൽ മറ്റ് സംഘർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പുറത്തു നിന്നെത്തിയ അക്രമി സംഘം ഇവരെ ആക്രമിക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു ക്യാമ്പസായിരുന്നു അത്. ഇവർ സംഘടിതമായി ക്യാമ്പസിലെത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു അക്രമ സംഭവം ഉണ്ടാവുകയും അത് ധൂരജൻ്റെ കൊലപാതകമടക്കമുള്ള സംഭവങ്ങളിലേക്ക് കലാശിക്കുകയും ചെയ്തിട്ടുള്ളത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം മജു, കൈരളി. ധീരജിനൊപ്പം കുത്തേറ്റ് ചികിത്സയിൽ തുടരുന്ന അഭിജിത്തിൻ്റെയും അമലിൻ്റെയും പ്രതികരണമാണ് കൈരളി ന്യൂസിന് ലഭിച്ചത്. ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയാണ് അവിടെ വീട്ടിൽ നിന്നുമുള്ള യൂത്ത് കോൺഗ്രസ് സംഘം പ്രവേശിച്ചത്. ആകസ്മികമല്ല ഈ ആക്രമണമെന്നും അവർ പ്രതികരിക്കുന്നു.